വിശദമായ വാർത്തകളിലേക്ക്. ഗതിതെറ്റി കാലവർഷം. മലയോരത്ത് വ്യാപകമായി ഉരുൾപൊട്ടലുകൾ. ഒരു കുട്ടി മരിച്ചു, നിരവധി പേരെ കാണാതായതായി സംശയം. കോടികളുടെ നാശനഷ്ടമാണ് മലയോരത്ത് ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത്. തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ ആനക്യാമ്പോയിൽ പുന്നക്കൽ പ്രദേശങ്ങളിലാണ് കനത്ത മഴയിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം പുല്ലൂരാമ്പാറയിലെ കൊടക്കാട്ടുപാറ, ചെറുശ്ശേരിമല എന്നിവിടങ്ങളിലാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൃഷിനാശം വ്യാപകമാണ്. ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. മലയോരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴകളും കൈത്തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇരുവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഉരുൾപൊട്ടലിൽ നിരവധി വാഹനങ്ങളും വീട്ടുപകരണങ്ങളും ഒഴുകിപ്പോയതായി റിപ്പോർട്ടുകളുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതിനാൽ വൈദ്യുതി ബന്ധം പ്രദേശത്ത് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. വാർത്താവിനിമയ ബന്ധവും തകരാറിലായിട്ടുണ്ട്. വൈകുന്നേരത്തോടെയാണ് ആനക്യാമ്പോയിൽ ഭാഗത്ത് ഉരുൾപൊട്ടിയത്. പുല്ലൂരാമ്പാറയിൽ നിന്നും ആനക്യാമ്പോയിലേക്കുള്ള റോഡിൻ്റെ മാവിൻ ചുവട് ഭാഗം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതോടെ ഗതാഗതം സ്തംഭിച്ചു. ഉച്ചയ്ക്ക് 1:30 ശേഷം കൊടക്കാട്ടുപാറ മലമണ്ടയിൽ ശക്തമായി പെയ്ത മഴയിൽ 3-4 പ്രദേശത്ത് ഫോറസ്റ്റിൽ നിന്നും ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിലുണ്ടായി. കൂടാതെ മലയോരത്തെ വിവിധ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം മുടങ്ങിയിരിക്കുകയാണ്. കറ്റ്യാട്ട്, ഇരുമ്പുകം, കാളിയാമ്പുഴ, പൊന്നാങ്കയം, വഴിക്കടവ് പാലം, കൊടക്കാട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റോഡുകൾ തകർന്നു. ഇത് കാരണം രക്ഷാപ്രവർത്തനം നടക്കാതായിരിക്കുകയാണ്. ആനക്യാമ്പൊലി പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ആർക്കൊക്കെ എന്തൊക്കെ അപകടം സംഭവിച്ചുവെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പോലീസും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും തുടരുന്ന കനത്ത മഴയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇരുവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി, മാവൂർ പഞ്ചായത്തുകളിലെ തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ രാത്രിയിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാത്രിയായതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. പുല്ലൂരാമ്പാറയിലും ആനക്യാമ്പൂരിലും ആളുകൾ ഏറെ ഭീതിയോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. തിരുവമ്പാടിയിൽ നിന്നും ആനക്യാമ്പൂയിൽ ഭാഗത്തേക്ക് പോകേണ്ട നിരവധി വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും ഗതാഗതം സ്തംഭിച്ചതിനാൽ പുല്ലൂരാമ്പാറയിൽ പെട്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പുല്ലൂരാമ്പാറ സ്കൂളിലും കോൺവെന്റുകളിലും താൽക്കാലിക ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോടഞ്ചേരി മഞ്ഞുവയലിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പാലാത്തൊടികയിൽ ഗോപാലൻ എന്നയാളെ കാണാതായി. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. ഈ പ്രദേശത്ത് പുത്തൻപുരക്കൽ ബാബു എന്നയാളുടെ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായുണ്ടായ മഴയിലും ഉരുൾപൊട്ടലിലും മലയോരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. വനമേഖലയിൽ കഴിഞ്ഞ രാത്രി മുതൽ മഴ കനത്തു പെയ്യുന്നുണ്ടെങ്കിലും പുറംലോകത്ത് ഇതിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയോടെയാണ് ആനക്കാമ്പോയിൽ, പുല്ലൂരാമ്പാറ, മഞ്ഞപ്പൊയിൽ പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായത്. തുടർന്നുണ്ടായ കനത്ത മലവെള്ളപ്പാച്ചിലിൽ പുഴകളും തോടുകളും റോഡും കൃഷിയിടങ്ങളുമെല്ലാം സംഹാരഭാവത്തിലായിരുന്നു. സ്കൂളിലേക്ക് പോയ കുട്ടികളും ജോലിക്ക് പോയവരുമെല്ലാം വീട്ടിലെത്താൻ കഴിയാതെ പലയിടത്തും കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ കുടുങ്ങിയ നിരവധി കുട്ടികൾ ഇപ്പോഴും പുല്ലൂരാമ്പാറ സ്കൂളിലും കോൺവെന്റിലും അഭയം തേടിയിരിക്കുകയാണ്. ഫോൺ വൈദ്യുതി ബന്ധങ്ങൾ തകരാറിലായതോടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും ഏറെ പ്രയാസം നേരിടുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസുമെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കൂടരഞ്ഞി പഞ്ചായത്തിലും ഉരുൾപൊട്ടൽ കനത്ത നാശനഷ്ടം വിതച്ചു. പൂവാറന്തോട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉറുമി പദ്ധതി അപകടാവസ്ഥയിലായി. മലനിരകളിൽ നിന്നും വൈകിട്ട് 5 കുതിച്ചെത്തിയ വെള്ളത്തിലാണ് ഉറുമി ജലവൈദ്യുത പ്രോജക്ടും നിരവധി കൃഷിയിടങ്ങളും അപകട ഭീഷണി നേരിടുന്നത്. ഉറുമിയിൽ നിന്നും ഞങ്ങളുടെ ക്യാമറമാൻ അഷ്റഫ് കൂടരഞ്ഞി പകർത്തിയ ദൃശ്യങ്ങൾ കാണാം.
കൂടരഞ്ഞി പഞ്ചായത്തിലെ മുളങ്കടവ് പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. പ്രദേശത്തെ പഴയ പാലമാണ് പൂർണ്ണമായും തകർന്നുപോയത്. കൂടരഞ്ഞി തിരുവമ്പാടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലമാണിത്.